ഹായ്. അപ്പോൾ ഇന്നിവിടെ ഒരു സക്സസ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. അതിൻ്റെ കൂടെ ഇയാൾക്കും ഒത്തിരി സന്തോഷമുള്ളൊരു മൊമെൻ്റ് കൂടിയാണ്. പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. അപ്പോൾ രണ്ട് വിശേഷങ്ങളാണ് ഈ വേദിയിൽ ഒരുമിച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിഫയൽ കൂട്ടായ്മേനെ പറ്റി കേട്ടിട്ടുണ്ടോ? സിനിഫയൽ കൂട്ടായ്മേനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൂടുതൽ അറിഞ്ഞത് ഇപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷമാണ്. അപ്പോൾ എങ്ങനെയാ ഇനി അതിൻ്റെ ഭാഗമാകും? ഞങ്ങളുടെ കൂടെ ഫാമിലി ഉണ്ടാവുമോ? കുറച്ചും കൂടെ ഒന്ന് അറിയട്ടെ. ഇപ്പോൾ ഇവിടെ ഈ വന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡിസ്കഷനിലൂടെ നമ്മൾ അതിനൊരു തീരുമാനം എടുക്കും. അപ്പോൾ എന്താണ് പുതിയ വിശേഷം? സിനിമയുടെ വിശേഷം? സിനിമയാണ് പുതിയ വിശേഷം. ഇപ്പം February 2 റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പുതുമുഖങ്ങളാണ്, കൂടുതലും തന്നെ പുതുമുഖങ്ങളാണ്. സീനിയേഴ്സ് ആയിട്ടുള്ളവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഒരു പുതുമുഖങ്ങളാകുന്നതുകൊണ്ട് തന്നെ തിയേറ്ററുകളിലൊക്കെ ഒരു ഇടിച്ചുകയറ്റം കുറവായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം. മൃദുഭാവി ദൃഢകൃത്യേ. സിനിമ മൃദുഭാവി ദൃഢകൃത്യേ നമ്മുടെ ഷാജുൻ കരീർ സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. February 2 തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യാം. സിനിമ മാത്രമല്ല, മിനി സ്ക്രീനിലും താരമാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള അമ്മമാരുടെ ഇഷ്ടപ്പെട്ട ഒരു മകളാണ്. അപ്പോൾ എന്താണ് ആ ഒരു വിശേഷങ്ങളൊക്കെ? ഞാൻ ആദ്യമായിട്ട് ഈ ആക്ടിങ് ഇതിലേക്ക് വരുന്നത് പ്രൊഫഷണൽ നാടകരംഗത്തു നിന്നാണ്. ഒരു 8 വർഷമായിട്ട് പ്രൊഫഷണൽ നാടകരംഗത്തുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ചെറിയ ചെറിയ ഡബ്സ്മാഷൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാജുൻ സാർ ഇങ്ങനെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ പറയുന്നത്. അങ്ങനെ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്താണ് സീരിയലിലേക്ക് വരുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ സീ കേരളത്തിലെ മാങ്കിൽ എന്ന് പറഞ്ഞ സീരിയലാണ്. അതാണിപ്പോൾ പറഞ്ഞത്. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അർച്ചന എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ഒപ്പം സൈഡ് ഇങ്ങനെ സിനിമകളും കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് മേഖലയിൽ ഇനി അങ്ങോട്ട് തുടർന്ന് പ്രതീക്ഷിക്കാം. മൂന്ന് മേഖല, നാടകം, സീരിയൽ, സിനിമ. അടിപൊളി. അപ്പോൾ എന്തായാലും ഈ മൂന്ന് മേഖലയിലും നല്ല അടിപൊളി അവസരങ്ങൾ തേടിയെത്തട്ടെ. 2024 അടിപൊളിയാവട്ടെ. താങ്ക് യു.